രാജ്യം 75 സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഇഷാദു സുന്നയുമായി സംവദിക്കാൻ വരുന്നത് കുമ്പള പഞ്ചായത്തിൻ്റെ ഒരുപാട് കാലം പ്രസിഡൻ്റായി നിലകൊണ്ട ബഷീറക്കയാണ്. അതായത് ഒരു വലിയ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച ചരിത്രകാരൻ. ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷം കൊറോണ വൈറസ് നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ഇല്ലാതായിപ്പോയി. പൂർണ്ണമായും അതിൻ്റെ പരിണിത ഫലങ്ങൾ ലോകത്ത് ഇല്ലാതെ വെറും സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളിലും മറ്റും കേട്ടും വായിച്ചും അറിഞ്ഞ ഒരു അനുഭവമായി മാറുമ്പോൾ ആ വലിയ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച നമ്മളെപ്പോലുള്ള ആളുകളെ കാണാൻ ലോകത്തിന് വലിയ താല്പര്യമുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച ഇന്ത്യയുടെ കടന്നുപോയ നാളുകളിലെ ഏറ്റവും വലിയ ചരിത്രമായ സ്വതന്ത്ര കാലഘട്ടത്ത് ജീവിച്ച ബഷീറക്ക നമ്മളുമായി സംവദിക്കാൻ വരികയാണ്. നമുക്ക് അദ്ദേഹവുമായി ഒരുപാട് കാര്യങ്ങൾ, തികച്ചും ഇന്ത്യയെക്കുറിച്ചിട്ടും നമ്മുടെ കാസർഗോഡ് ജില്ലയെക്കുറിച്ചിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും. ബഷീറക്ക, ഇപ്പം നമ്മുടെ ഈ ഒരു ഇന്ത്യ എന്നുള്ള രാജ്യം ഇന്ന് 75th സ്വതന്ത്ര ദിനം ആഘോഷിക്കുന്ന ഒരു വേളയിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മൾ കുറേ കാലം ബ്രിട്ടീഷ് കോളനി വാഴ്ചയിലായിരുന്നു. പ്രത്യേകിച്ചും കോളനി വാഴ്ച എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ചിന്താഗതി ഡിവൈഡ് ആൻഡ് റൂള്, വിഭജിച്ച് ഭരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ആഗത ഉദ്ദേശം. അതായിരുന്നു, അതായത് ഒരു ന്യൂനപക്ഷ സംസ്ഥാനങ്ങളെയും ഭൂരിപക്ഷ സംസ്ഥാനങ്ങളെയും പ്രത്യേക താല്പര്യത്തോടുള്ള കണ്ടിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു അപകടനാവസ്ഥയുള്ള സ്ഥിതിയിലായിരുന്നു മുസ്ലിം സമുദായങ്ങളുണ്ടായിരുന്നത്. അത് ശരിയാണ്. പിന്നെ ബഷീർക്ക്, അതായത് ഇപ്പം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് നമുക്ക് വളരെ സന്തോഷമാണ് ഒരു സ്വാതന്ത്ര്യ ദിനം 15 August ആകുമ്പം നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അപ്പം ആ സമയത്ത് നിങ്ങൾ ഒരു ചെറിയ കുട്ടിയായിരിക്കും. ആ സമയത്ത് ഒരു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു വാർത്ത കേട്ടല്ലേ? ആ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങളൊരു അവസ്ഥ എന്തായിരുന്നു? അപ്പം അവർക്ക് പാകിസ്ഥാനെ നേരത്തെ വന്ന്, നമുക്ക് 28th രാത്രിയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്, അവർക്ക് 14th കിട്ടി. അപ്പോൾ നമ്മൾ റമദാൻ്റെ ആഘോഷത്തിന് 25 ആഘോഷത്തിലും നമ്മൾ അപ്പവും നിൽക്കുന്ന നോമ്പൊന്ന് 100 ആഘോഷം, നോമ്പ് നോക്കുന്ന ഒരു ആഘോഷമല്ലേ. അപ്പോൾ നോമ്പ് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ആഘോഷം തീർത്തു അല്ലേ? അങ്ങനെ ആഘോഷം തീർത്തു. നോമ്പ് ഓർക്കുമ്പോൾ ആഘോഷമായ ശേഷം നാടില് വലിയ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു, എല്ലായിടത്തും ഉണ്ടായിരുന്നു. വെടിപൊട്ടും കൊടിയും പതാകയും ത്രിവർണ പതാകയും ഏന്തിക്കൊണ്ടുള്ള പിന്നെ നമ്മുടെ ഈ കാസർഗോഡ് ഭാഗത്തിലും ബ്രിട്ടീഷുകാർ പരക്കുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. കുമ്പളയിൽ അവരെ ക്യാമ്പ് ഉണ്ടായിരുന്നു. കുമ്പള ശാന്തിപ്പള്ള മൈമാത്ത ഹാളിന് സമീപമായിട്ട് ഏകദേശം 4-5 acres സ്ഥലത്ത് ഇതിൻ്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അവരെല്ലാ വാഹനങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ ആയുധങ്ങളും അവരുടെ ഉണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളത് ബഷീർക്കാം, ഒരുപാട് നേതാക്കന്മാർ കാസർഗോഡ് ഉണ്ടായിട്ടുണ്ട്, കേരളീയനെ പോലെ, പിന്നെ ഗോവിന്ദപ്പായി, പിന്നെ ഗാന്ധിരാമൻ നായർ, അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ കാസർഗോഡ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് നിങ്ങളെ നാട്ടിലുണ്ടായ ഒരു പ്രമുഖ നേതാവായിരുന്നു സംഘപ്പറി. അയാളെ കുടുംബം പേരലയിലുണ്ട്, അയാളെ കുടുംബം അല്ലേ. പിന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരുന്നു. പിന്നെ പുത്തിയിൽ കാൻബദൂർ ഷെറൂൽ, മുഹമ്മദ് ഷെറൂൽ, ഷെറൂലിന്റെ വാപ്പ, ഒരുപാട് നേതാക്കന്മാർ കാസർഗോഡ് ഇന്ത്യക്ക് വലിയ സംഭാവന കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് ബഷീർ, ഇപ്പൊ നമ്മുടെ രാജ്യം 24th സ്വാതന്ത്ര്യ ദിനം കഴിഞ്ഞ 25th വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ചും ഒരു വലിയ മാറ്റമാണ് നമ്മുടെ ഇന്ത്യക്ക് സംഭവിച്ചു പോയത്. ആ ഒരു കാലത്ത് നിങ്ങൾ ഈ ഒരു കാലമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു വ്യത്യാസമായി തോന്നുന്നത്? അന്നിപ്പോ ഉദ്ദേശം, അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് 3 വർഷം കഴിയുമ്പോൾ നമ്മൾ സ്വയം റിപ്പബ്ലിക് ആയി. 3 വർഷം കഴിഞ്ഞിട്ട് അവിടെ കൊല്ലം ഒരു 5 വർഷം യോജന തുടങ്ങി. അതാണ് ഏറ്റവും വലിയ നേട്ടം. ഓരോ 5 വർഷം കൊണ്ടും ആവശ്യമായ ബഡ്ജറ്റ് കേന്ദ്രീകരിച്ചിട്ടുള്ള ആവശ്യമായ വികസനങ്ങൾ അതിൽ ചേർത്തുകൊണ്ട് വന്നു. നിങ്ങൾ വിദ്യാർത്ഥിയാണ്, ആ സമയത്ത് വിദ്യാർത്ഥി പറഞ്ഞ ചോരത്തിളക്കത്തിന്റെ ഒരു പ്രായമാണ്. നിങ്ങൾ ആ സമയത്ത് ഇതുപോലെ സമരത്തിലൊക്കെ ഇറങ്ങണം എന്നാഗ്രഹം, പതാകം പൊളിച്ച് നടന്നതിന് എല്ലാം ഒരുപാട് നടന്നു, എല്ലാത്തിനും സജീവമുണ്ടായിരുന്നു. രാത്രി വരെയും അർദ്ധരാത്രി വരെ എന്റെ ഉപ്പയും ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു. ഉപ്പ് സത്യാഗ്രഹത്തിൽ ഇപ്പൊ എന്നൊരു ഉപ്പ് സത്യാഗ്രഹം ഉണ്ടായിരുന്നു, അതിനെല്ലാം പോയിരുന്നു. പിന്നെ അതായത് ബഷീർക്ക്, ഇപ്പം
വിദ്യാർത്ഥി സംഘടനകൾ നമ്മുടെ കാസർഗോഡ് ആ സമയത്ത് ഇല്ലായെങ്കിലും ഇന്ത്യയിൽ ഒട്ടാകെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി സംഘടന, അതായത് കോളേജ് ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വിദ്യാർത്ഥി സംഘടന. അവരുടെ ക്യാമ്പസ് എന്നാണ് ഇപ്പം ഹരിഹരനെ പോലത്തുള്ള, അതുപോലെ തന്നെ ഒരു ശേഷം ആണെങ്കിലും ഏറ്റവും അരികരൊക്കെ ഉണ്ട്. 74 ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് വിദ്യാർത്ഥി സംഘടനകൾ ചരിത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് നമ്മളെ പോലെ ഒരു ഷാദ് സുന്ന പോലെ സംഘടനകൾ ആ ചരിത്രത്തെ പഠിക്കാനാണ് ശ്രമിക്കുന്നത്. പഠിക്കാൻ തന്നെ ഒരു വിദ്യാഭ്യാസത്തിനാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇതുപോലുള്ള ഒരു വിദ്യാർത്ഥികൾക്ക് ഒരു പ്രചോദനം നൽകാൻ, ഒരു വാക്കുകൾ നിങ്ങൾക്ക് എന്താണ് സന്ദേശമായി അവർക്ക് നൽകാനുള്ളത്? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ തന്നെ നമുക്ക് മാത്രം ഉദ്യോഗം കിട്ടുമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതുവരെ ഇവിടുത്തെ എല്ലാ ഉദ്യോഗം ഇവിടുത്തെ ഗവർണറാണെങ്കിലും ഉദ്യോഗസ്ഥനാണെങ്കിലും ഓഫീസറാണെങ്കിലും പട്ടാളത്തിലാണെങ്കിലും പോലീസാണെങ്കിലും എല്ലാം ബ്രിട്ടീഷുകാരായിരുന്നു, എല്ലാം വിദേശികളായിരുന്നു. ഇന്ത്യക്കാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു അടിമ വേലക്കാരൻ, സ്വന്തം നാട്ടിലെ അടിമകളെ പോലെ ജീവിച്ച ആളുകൾ, അടിമകളിന്നെ. അപ്പം റേഷൻ വേറെ ഒന്നുമില്ല. അന്നൊക്കെ റേഷനാണെന്ന്. ഇന്നിപ്പോ റേഷൻ അല്ലാതെ വേറെ ഒറ്റ ഒരു അരിയോ ഗോതമ്പോ വേഴയും കണ്ടാൽ അപ്പം അറസ്റ്റ് ചെയ്യും, അവരപ്പനും പിടിച്ചോണ്ട് പോകും ആ ഒരു അവസ്ഥ. പക്ഷെ നിങ്ങൾക്ക് എന്താണ് ഇനിയുള്ള ഭാവിയിലുള്ള വരും തലമുറക്ക് എങ്ങനെ ഇന്ത്യയെ കൊണ്ടുപോകണമെന്നുള്ള സന്ദേശമാണ് കാർഷിക മേഖല വളർത്തിയെടുക്കണം. സ്വയം പര്യാപ്തമാവണം, അതായത് വേറെ നാടുകളെ ഡിപെൻഡ് ചെയ്യാതെ നമ്മൾ തന്നെ അവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ചുറ്റുപാടുണ്ടാക്കുന്ന എല്ലാ നിലക്ക് നമ്മൾ പ്രാപ്തരാക്കണം. സ്വയം പര്യാപ്തരാകണം, മെയിൻ സ്വയം പര്യാപ്തരാണ്. അല്ലെങ്കിൽ നമുക്ക് 140-147 crore ജനങ്ങൾക്ക് നമുക്ക് കൊടുത്ത് ജീവിക്കാനുള്ള. ഇനിയും നമുക്ക് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാൽ ഇതുപോലെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ പറ്റുമോ? ആ ഒരു ചോദ്യം നമുക്ക് വലിയ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പ്രസക്തം പറഞ്ഞാൽ ഇപ്പൊ അത്രത്തോളം ഫാസിസ്റ്റ് വളരുമെന്നുള്ളതില്ല, പിന്നെ നമ്മളുണ്ടാവുമെന്നല്ല. സ്വാതന്ത്ര്യ ദിനം, അതായത് നമ്മളില്ലെങ്കിലും നമ്മുടെ തലമുറകൾക്ക് ഇന്ത്യയിൽ ജീവിക്കണം. അല്ല ഇതിന്റെ പറഞ്ഞാൽ ഇപ്പം 956 സംസ്ഥാന വിഭജനം ഉണ്ടായത്, അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയും പ്രത്യേക രാഷ്ട്രമായി തീരുമോ എന്നുള്ള ആശങ്ക പോലും നമുക്കുണ്ട്. ഇപ്പം തമിഴ്നാട് വേറെ, ഇപ്പം ഓരോ ഭാഷാ സംസ്ഥാനങ്ങൾ. ഇപ്പം നേരത്തെ ആദ്യം ഉണ്ടായിരുന്ന ഒരു തെലുങ്ക് ദേശത്തിനായിരുന്നു 1953 ഉണ്ടായത്. ഇപ്പം അതല്ല, ഇപ്പം എല്ലാം ഭാഷാ സംസ്ഥാനങ്ങളായിട്ട് മാറി. ഇപ്പം തന്നെ 2 കൊല്ലം മുമ്പല്ല, ഇപ്പം തെലുങ്കാനയും ആന്ധ്രയുമായി. ഇപ്പം അതിനുശേഷം ഇപ്പം തന്നെ ഇപ്പം കഴിഞ്ഞ തമിഴ്നാട് വിഭജിച്ചിട്ട് വേറൊരു സംസ്ഥാനം ഉണ്ടാക്കുന്നുള്ളൊരു ഒരു കിമ്പ് തന്നെയുണ്ട്. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭാവിയെ കുറിച്ച് ചിന്തിക്കാൻ ഒരു ആശങ്കയുണ്ട്. ഇനിയിപ്പോ ഇതേ ഇന്ത്യ നിലനിൽക്കുമോ എന്നുള്ളതുണ്ട്. ഇനിയും ചിഹ്ന ചിഹ്നമായി. അപ്പോൾ ഇനിയുള്ള ഇന്ത്യയുടെ ഭാവി വിദ്യാർത്ഥികളുടെ കയ്യിലാണ്. അപ്പൊ വിദ്യാർത്ഥികളോട് നിങ്ങൾക്ക് എന്താണ് ഒരു സന്ദേശം നൽകാനുള്ളത്? എങ്ങനെ നിങ്ങൾ ഇന്ത്യയെ നോക്കണമെന്നാണ് അവരോട് പറയാനുള്ളത്? ഇപ്പൊ USSR നമ്മുടെ മറേഷ്യ ഇപ്പൊ എത്ര സംസ്ഥാനമായിട്ട് മാറി. ഒറ്റ USSR മാർക്സിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ അജീവന്ത് ഇപ്പൊ ഒന്നുമില്ല, തകർന്നില്ല. ചൈന മാത്രമല്ല, അപ്പൊ അത് പറഞ്ഞു. അതുപോലെ ഇന്ത്യയും തകരുമോ എന്നുള്ള ആർക്കും ഇപ്പൊ കുറേ മുസ്ലിം രാഷ്ട്രങ്ങളായില്ലേ. ഇപ്പൊ ഇന്ത്യ ഇനി തകരാതിരിക്കാൻ വേണ്ടി വിദ്യാർത്ഥി വിഭാഗത്തിന് ക്യാമ്പസ് പോലത്തെ സ്ഥാപനങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. രാഷ്ട്രീയക്കാർ വരും പോവും, വിദ്യാർത്ഥികളല്ല. വിദ്യാർത്ഥികൾ ഇറങ്ങണം. നമ്മുടെ നാടിന് ആരെങ്കിലും ആക്രമിക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ ശ്രമിക്കുകയാണെങ്കിൽ അവർക്കെതിരെ വിദ്യാർത്ഥികൾ ഇറങ്ങണം. വിദ്യാർത്ഥികൾ ഇറങ്ങണം. അപ്പൊ വിദ്യാർത്ഥികളോട് എന്താണ് നിങ്ങൾക്കൊരു സന്ദേശമായി പറയാനുള്ളത്? നമ്മുടെ രാജ്യത്തിനെ ഒന്ന് ഭാരതത്തിന്റെ അഖണ്ഡതയെ നിലനിർത്തണം, ഭരണഘടനയെ നിലനിർത്തണം, ഒരു മതേതരത്വം നിലനിർത്തണം. അത് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു അഖണ്ഡതയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികൾ കാലാകാലം ഇറങ്ങണം. അതായത് സ്വതന്ത്ര സമര പോരാളികൾ നമുക്ക് ഏതൊരു വിഷയത്തിലാണ് നമുക്ക് ഈ സ്വതന്ത്രം നേടിത്തുന്നത്, ആ ഒരു അജണ്ട ഞങ്ങൾ മുറുക്കി പിടിക്കണം. അതിനനുകരിച്ചുകൊണ്ട് ആ പാരമ്പര്യം ഞങ്ങൾ മുഖേന നിലനിർത്തണം. നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് പ്രാരബ്ധങ്ങളില്ല, പ്രശ്നങ്ങളില്ല. നിങ്ങൾക്ക് ചിന്തിക്കാനും മുൻകാഴ്ചകളുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾ കൊണ്ട് കഴിയും. പ്രായപ്രാവർത്തികളെങ്കിൽ അവർക്ക് വേറെ പ്രതിബന്ധങ്ങളുണ്ട്, അവരെ കുടുംബമുണ്ട്, നിങ്ങൾക്ക് അതൊന്നുമില്ല. നിങ്ങൾക്ക് വിദ്യാഭ്യാസവും സ്വതന്ത്രവുമായിട്ട് മുന്നോട്ട് പോവാം, പ്രത്യേകിച്ചും രാഷ്ട്രത്തിന്റെ അജണ്ട അഖണ്ഡതയെ നിലനിർത്താം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയും ഇന്ത്യക്ക് ഒരുപാട് വളർച്ച ഉണ്ടാകട്ടെ. ഇതുപോലുള്ള ഒരുപാട് സ്വതന്ത്ര ദിനം നമുക്ക് ഇനിയും ആചരിക്കാനുള്ള ഒരു കരയേറ്റെന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇന്ത്യയെക്കുറിച്ചിട്ടും കഴിഞ്ഞു പോയ കാലങ്ങളെ കുറിച്ചിട്ടും ഒരുപാട് അറിവുകൾ നമുക്ക് പകർന്നു തന്ന നമ്മുടെ ബഷീർ ഇക്കായ്ക്ക് നന്ദികൾ അറിയിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹം നമുക്ക് നൽകിയ സന്ദേശം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിദ്യാർത്ഥി സംഘടന എന്നുള്ളത്. അപ്പോൾ
ഇനിയും നമ്മുടെ രാജ്യത്തിൻ്റെ മുമ്പോട്ടുള്ള ഗമനം വിദ്യാർത്ഥി സംഘടനയിലോട് കൂടി മുമ്പോട്ടു പോയിക്കൊണ്ട് രാജ്യത്തിൻ്റെ അഖണ്ഡതകൾ, ആ പാരമ്പര്യം എപ്പോഴും നിലനിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനിയും ഒരുപാട് കാലം ഇന്ത്യയുടെ ഈ പൂർണ്ണമായ അഖണ്ഡത നമ്മൾ മുഖേന കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു.